വരേക്കും ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പക്കോടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു 3 സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2 വലിയ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 3 വലിയ സ്പൂണാണ് കണ്ണക്കപ്പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 സ്പൂണ് ഇഞ്ചി പേസ്റ്റ്, 1/4 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 കഷ്ണം കാപ്സിക്കം കട്ട് ചെയ്തത്, ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ മുളക് പൊടി, പിന്നെ 1/4 കഷ്ണം ചെറുനാരങ്ങ. ഇത്രയും സാധനം വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ എല്ലില്ലാത്ത ചിക്കൻ ഞാൻ ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ സ്പൂൺ കടലപ്പൊടിയും 2 വലിയ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ എടുത്തു വെച്ച മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില, മുളക് പൊടി, ഇതൊക്കെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, നാരങ്ങാനീര്, ഉപ്പ്, ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നല്ല വെള്ളമാകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ചിക്കനെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കണം, കടലപ്പൊടി അരിപ്പൊടിയെല്ലാം. അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം മസാലകളും അരിപ്പൊടിയും കടലപ്പൊടിയെല്ലാം. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം തീ ചെറുതാക്കണം. പിന്നെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തീ സ്പീഡാക്കിയാൽ മതി. അപ്പം ഇത് വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവും. സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ചിക്കൻ പക്കോടയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമാവും. അപ്പം എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.